എവർക്കും നവനീത നമസ്കാരം രാജ്യത്തെ 2024ലെ പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പിലാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇപ്പോ INDIA എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം അതിന്റെ ഒരു മീറ്റിംഗ് ദില്ലിയിൽ നടക്കുന്നുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൃത്യമായിട്ട് ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെ വിജയിച്ച് കയറാമെന്നുള്ള സംബന്ധിക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ഈ നേതാക്കന്മാരെല്ലാവരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ അറിയാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോഗങ്ങളും പല പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് BJP യുടെ പ്രവർത്തന പദ്ധതികൾ വ്യക്തമാണ് കൃത്യമാണ് 300-ന് 350 സീറ്റുകൾക്കും ഇടയിൽ BJP ഈ തവണ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോഴേ ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അതിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുപോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ BJP യുടെ വാരണാസിയിലെ നേതൃത്വം BJP യുടെ പ്രവർത്തകർ ഇവരെല്ലാവരും തന്നെ ഒരു കാര്യം ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായിട്ടുള്ള ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഈ തവണ മോദിക്ക് 6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും നേടിയെടുക്കും അല്ലെങ്കിൽ നേടിക്കൊടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് വാരണാസിയിലെ BJP പ്രവർത്തകർ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുള്ളത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാകും എന്നുള്ളൊരു സംശയമില്ല അപ്പോ നിലവിൽ നരേന്ദ്രമോദിജിക്ക് അവിടെ എങ്ങനെയാണ് അവിടെ കിട്ടിയിരിക്കുന്ന വോട്ട് നിലവിലെ ഭൂരിപക്ഷം എത്രയൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ 6 ലക്ഷം എന്നുള്ള ഭൂരിപക്ഷം അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിലവിൽ നരേന്ദ്രമോദിജി വാരണാസി പാർലമെന്റ് മണ്ഡലത്തിൽ 674,664 വോട്ടുകളാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ 2019ൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവ് എന്ന് പറയുന്ന വ്യക്തി 195,159 വോട്ടുകൾ മൂന്നാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് അജയ് റായ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം 152,548 വോട്ടുകൾ അപ്പോ ഈ 674,664 എന്ന് പറയുന്ന സംഖ്യ എടുത്ത് നോക്കുമ്പോൾ മോദിജിയുടെ ഭൂരിപക്ഷം 479,505 വോട്ടുകളാണ് അപ്പോ ഈ 479,505 വോട്ടുകൾ എന്നുള്ളത് 6 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ഈ തവണ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉത്തർപ്രദേശിന്റെ മണ്ണിലുള്ളത് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം കൂടി നമുക്ക് നോക്കാം അതിൽ മോദിജി നേടിയിരിക്കുന്നത് 63.62% വോട്ടുകളാണ് എന്ന് വെച്ചാൽ എത്രത്തോളം അവിടെ മോദിജി മുന്നിട്ട് നിൽക്കുന്നു 18% വോട്ടുകളാണ് SP നേടിയിരിക്കുന്നത് 14% വോട്ടുകൾ കോൺഗ്രസ് നേടിയിരുന്നു ഇപ്പോ ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു പൊതു സ്ഥാനാർത്ഥിയെ മോദിജിക്കെതിരെ വാരണാസിയിൽ നിർത്താനുള്ള തീരുമാനമാണ് അതിൽ സംശയമൊന്നുമില്ല ഈ തീരുമാനത്തിനിടയിലാണ് കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ ഈ തവണയും രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണം ഒരു കാരണവശാലും പരാജയപ്പെട്ടതിന്റെ പേരിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം അപ്പോ രാജ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഉഗ്രൻ പോരാട്ടം തന്നെ കാണാനിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷ രാഷ്ട്രീയ നിരീക്ഷകന്മാര് നിരന്തരമായിട്ട് ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിക്കെതിരെ ആരായിരിക്കും സ്ഥാനാർത്ഥി ഇങ്ങനെയുള്ള കഥകളാണ് നടത്തിക്കുന്നത് അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദിജി വാരണാസി തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു അതാണ് രാഷ്ട്രീയ ചാണക്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പോ ഈ രാഷ്ട്രീയ ചാണക്യ ബുദ്ധി കൃത്യമായിട്ട് നടപ്പിലാക്കി 2014 BJP അധികാരത്തിൽ എത്താൻ സാധിച്ചതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു മണ്ഡലം തന്നെയായിരുന്നു വാരണാസി എന്നുള്ള സംശയമില്ല ഭാരതത്തിലെ ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദുവിന്റെ ഏറ്റവും പുണ്യ നഗരങ്ങളിൽ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് കാശി തന്നെയാണ് അപ്പോ വാരണാസി അല്ലെങ്കിൽ കാശി ഈ രീതിയിലുള്ള നാമത്തിലുള്ള ഈ മണ്ണിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി രാജ്യത്ത് മുഴുവൻ അല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഹിന്ദുവിനെ സംബന്ധിച്ച് ദേശീയതയെ മുൻനിർത്തി കാണുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും മോദിക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യത അത് വേറെ ലെവലാണ് അത് അതുപോലൊരു സ്വീകാര്യത രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾക്കത് സംശയമാണ് ഇപ്പോ സുഭാഷ് ചന്ദ്രബോസിന് ശേഷം ഇതുപോലെ ജനങ്ങളുടെ വികാരമായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി അത് നരേന്ദ്രമോദി തന്നെയാണ് സംശയമില്ല സർദാർ വല്ലഭായ് പട്ടേലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും
ഈ പറയുന്ന മോദിജിയുടെ ആ ഒരു എന്താ പറയാ ഒരു വികാരത്തിന്റെ മുന്നിൽ ഒന്നുമല്ല അല്ലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വികാരത്തിന് ഒന്നുമല്ല എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം അപ്പോ ഈ മോദിജി 2014 ഈ വാരണാസി തിരഞ്ഞെടുത്തോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു സംഭവം ചെയ്തു വെച്ചാൽ പുള്ളിയുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിട്ടുള്ള അമിത്ഷായെ ഉത്തർപ്രദേശിന്റെ സംഘടനാ ചുമതല കൊടുത്തു ഉത്തർപ്രദേശിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തിന് കൊടുത്തു ഈ തിരഞ്ഞെടുപ്പ് ചുമതല കൊടുത്ത സമയത്ത് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പ്രധാനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി ഒരു 35 സീറ്റുകൾ മുതൽ 40 സീറ്റുകൾ വരെ നേടും ഇതായിരുന്നു ഒരു കണക്കുകൾ അനുസരിച്ച് ഇവരെല്ലാവരും പറഞ്ഞു ഒരു 40 സീറ്റിന്റെ അപ്പുറത്തേക്ക് ബി ജെ പി കൂടെ നേടാൻ സാധിക്കില്ല അത്രത്തോളം വലിയ ബി എസ് പിയുടെയും സമാജ്വാദി പാർട്ടിയുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ചേക്കേറാൻ പറ്റുക വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമൊന്നും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്തർപ്രദേശിന് മണ്ണിൽ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ഒരു വലിയ ഒരു വിജയം ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ സംസാരം പക്ഷെ ഈ സംസാരമൊക്കെ മുഴുവൻ കുഴിച്ചു മൂടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമായിരുന്നു പ്രധാനമന്ത്രിയും മോദിജിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉത്തർപ്രദേശിൽ ഉണ്ടായത് 80-ൽ 73 സീറ്റുകളും ബി ജെ പി നേടിയെടുത്തു എന്നുള്ള ഒരു സംശയമില്ല എന്ന് പറയാം അന്ന് ആ ഒരു 73 സീറ്റുകളുടെ ബലത്തിലാണ് ബി ജെ പി അധികാരം പിടിച്ചിടുന്നത് അത്രത്തോളം വലിയ തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ മോദി അല്ലെങ്കിൽ ജനങ്ങൾ പോലും ഇറങ്ങി തെരുവിലിറങ്ങി എന്ന് പറഞ്ഞ ഹർ ഹർ മഹാദേവ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഹർ ഹർ മോദി എന്ന് പറയുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പ്രചരണം ഒരു പ്രഖ്യാപനം പോലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇത്രയും വലിയൊരു വിജയം കൊടുത്തത് ഈ 2019 വരുന്ന സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു 80-ൽ 68 സീറ്റുകൾ നേടി ബി ജെ പി ഒരു വമ്പൻ വിജയം തന്നെ കാഴ്ച പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി ജെ പി ഈ തവണ 73 മുതൽ 75 വരെ സീറ്റുകൾ നേടിയെടുക്കുക ഇത്രത്തോളം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ദേശീയ മാധ്യമങ്ങൾ പോലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് ഉറപ്പാണ് അപ്പോ ബി ജെ പി അധികാരത്തിൽ തുടരുന്നതോടൊപ്പം തന്നെ 303 എന്നുള്ള സംഖ്യയിൽ നിന്ന് പാർലമെന്റിലെ സംഖ്യയിൽ നിന്ന് അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മൾക്ക് നോക്കി അറിയാൻ സാധിക്കും അത് എങ്ങനെ പോയാലും ഒരു 300-350 ഇടയിൽ തന്നെ എത്തി നിൽക്കാനുള്ളതാണ് ആദ്യത്തെ ഒരു പ്രഖ്യാപനം അനുസരിച്ച് 400 സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്നുള്ള രീതിയിൽ അമിത്ഷായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരു 300-350 സീറ്റുകൾ വരെ ബി ജെ പിക്ക് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാരതത്തിലെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം വലിയ സംശയമില്ല അപ്പോ നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല ബി ജെ പി അത് തുടങ്ങാതിരിക്കുന്ന സമയത്താണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇതുപോലെ ഒരു വലിയ പ്രവർത്തന വിഷയങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് INDIA ഒരു വലിയ സംവിധാനം ഒക്കെ രൂപീകരിച്ചു എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെയുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ സ്വാധീനം എന്താണെന്നറിയാം പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നിലവിൽ ഇവിടെ INDIA എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയിരിക്കുന്നത് അപ്പോ DMK ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും DMK ഒക്കെ പോയി പശ്ചിമബംഗാളിൽ പോയി ഒന്നും ചെയ്യാൻ സാധിക്കില്ല പശ്ചിമബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പ്രാദേശികമായിട്ടുള്ള അവർക്ക് എന്തവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ ഇതിൽ നിന്നെല്ലാം ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് പുലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ അസ്ഥാനത്താക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം തന്നെയായിരിക്കും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ റിസൾട്ട് നിന്ന് കാണാൻ ഇരിക്കുന്നതെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയുന്നുള്ളൂ എങ്ങനെയാണെങ്കിലും മോദിജിയുടെ ഭൂരിപക്ഷം 600,000 എന്നുള്ള ആ ഒരു വലിയ സംഖ്യയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം